ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഓസ്ട്രേലിയ വേഴ്സ് ശ്രീലങ്ക മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി അതായത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് ഏഴരയ്ക്കാണ് കേട്ടോ മത്സരം ഇന്നൊരു മത്സരം മാത്രമേ നടക്കുന്നുള്ളൂ ആ മത്സരം നമ്മുടെ ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിലാണ് ഈ ഒരു മത്സരം നടക്കുന്ന പിച്ച് നമ്മുടെ ദുബായ് അതായത് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഇവിടെ നടന്ന മുന്നത്തെ മത്സരങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വീഡിയോയിലോട്ട് വരാം അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഈ പിച്ച് റിപ്പോർട്ട് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടും അതായത് മുന്നെങ്ങനെയായിരുന്നു പിച്ച് പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമാണോ ബൗളിങ്ങിന് അനുകൂലമാണോ എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം ഷേക്സിയ ദുബായ് ഇത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന് എട്ട് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു അതേസമയം സൗത്ത് ആഫ്രിക്ക നൂറ്റി നാൽപ്പത്തി റൺസിന് രണ്ട് വിക്കറ്റ് പോയിട്ടുള്ളൂ എട്ട് വിക്കറ്റിന് ജയിക്കുമായിരുന്നു കേട്ടോ ഉണ്ടായത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കൂടുതലും ആണ് വിൻ ചെയ്യുന്നത് അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറാണ് സെക്കൻഡ് ബാറ്റിംഗ് കുറച്ചുകൂടെ അനുകൂലമാവുന്നുണ്ട് പിച്ച് നമുക്ക് പിന്നെ റൺസൊക്കെ അത്യാവശ്യം പ്ലെയേഴ്സ് സ്കോർ ചെയ്യുന്നുണ്ട് സിറ്റ്സ് അടിച്ചില്ലെങ്കിൽ കൂടെ മാക്സിമം ഫോർ ബൗണ്ടറീസ് ഒരുപാട് പോകുന്നുണ്ട് നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ നോക്കാം അതായത് വിക്കറ്റ് കൂടുതൽ ആരാ ടേക്ക് ചെയ്യുന്നത് ഫാസ്റ്റ് ബൗളർ ആണോ ഈ ഒരു മത്സരത്തിൽ ആകെ നമ്മുടെ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യുമ്പോൾ ഒരു വിക്കറ്റ് പോയിട്ടുള്ളൂ അത് നമ്മുടെ ഹൊസൈനാണ് കേട്ടോ എടുത്തത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലൂയിസ് മാത്രമേ കളിച്ചുള്ളൂ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോവുമായിരുന്നു കഴിഞ്ഞ മത്സരം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബാറ്റിങ്ങിന് അനുയോജ്യമായ പിച്ചാണെന്നും പറയാം കാരണം നമ്മുടെ ലൂയിസൊക്കെ അത്യാവശ്യം നന്നായിട്ട് റൺസ് സ്കോർ ചെയ്തായിരുന്നു പിന്നെയായിരുന്നു വിക്കറ്റ് പെട്ടെന്ന് പെട്ടെന്ന് പോയത് ഇതിൽ മൂന്ന് വിക്കറ്റ് എടുത്തതും നമ്മുടെ പെർട്യോറിസാണ് കേട്ടോ പുള്ളിക്കാരൻ രണ്ട് ഓവറ് ചെയ്യത്തുള്ളൂ എന്നാൽ കൂടെ പുള്ളിക്ക് മൂന്ന് വിക്കറ്റും കിട്ടി അത് പറഞ്ഞു നിങ്ങൾ അടുത്തൊരു മാച്ചിൽ പുള്ളിയെ ചൂസ് ചെയ്താൽ ചിലപ്പോൾ വിക്കറ്റ് എടുക്കാൻ ചാൻസ് കുറവാണ് അതുപോലെ തന്നെ മാർക്കം മൂന്ന് ഓവറ് ചെയ്തു വിക്കറ്റൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ റബാഡ നോർട്ടേജിനൊക്കെ ഓരോരോ വിക്കറ്റെങ്കിലും കിട്ടി നോർട്ടേജ് അത്യാവശ്യം നല്ല ഫോമിലാണ് അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു വിക്കറ്റും എടുത്തു നല്ലൊരു എക്കണോമി കുറച്ചാണ് കേട്ടോ മഹാരാജ് രണ്ട് വിക്കറ്റ് അതായത് സ്പിന്നർ രണ്ട് വിക്കറ്റ് എടുത്തുള്ളൂ അപ്പോൾ ഓവറോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ബാറ്റിങ്ങിന് കുറച്ചും കൂടെ അനുകൂല്യ അനുകൂലമാണ് അതായത് നല്ല റൺസ് കണ്ടില്ലേ വൺ ഫോർട്ടിയൊക്കെ വരുന്നുണ്ട് വൺ ഫോർട്ടി എന്നൊക്കെ പറഞ്ഞാലേ അധികമാണ് നമ്മൾ ഈ ഐ സി സി മത്സരത്തിലൊക്കെ കാണുന്നത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അവിടെയാണ് നടന്നത് അതും നേരെ ഫസ്റ്റ് അതായത് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആകുമായിരുന്നു ചെയ്തത് സെക്കൻഡ് ബാറ്റിംഗ് ആണ് കൂടുതലും അവിടെ വിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കുന്നു പിന്നെ കൂടുതലും അവിടെ വിക്കറ്റ് കിട്ടുന്നത് ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനെയൊക്കെ തന്നെയാണ് എന്തായാലും നമ്മുടെ ടീമിലോട്ട് വരാം അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും കുറച്ചുകൂടെ നോക്കാം കേട്ടോ പവർ പ്ലേയിൽ കൂടുതലും ബാറ്റേഴ്സിനും ബൗളേഴ്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈയൊരു പിച്ച് പിന്നെ അതുപോലെ തന്നെ വിക്കറ്റ് വിക്കറ്റ്സ് ഇൻ ഹാൻഡ് വിൽ ബി ക്രിറ്റിക്കൽ വിത്ത് ടീംസ് ലൈക്ക് ലീ പ്രിഫർ ചെയ്സിങ് പോ വിന്നിങ് ടോസ് അതായത് ചേയ്സിങ് കൂടുതലും ആരാണോ വിന്നിങ് ചൂസ് ചെയ്യുന്ന സോറി ചെയ്സിങ് ചൂസ് ചെയ്യുന്ന ആ ടീമായിരിക്കും വിൻ ചെയ്യുന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ബാറ്റിങ്ങിന് കുറച്ചും അനുകൂലമായിരിക്കും അപ്പോൾ നിങ്ങൾ ബാറ്റിംഗ് എന്ന് വെച്ചാൽ ആദ്യം ഇറങ്ങുന്ന എല്ലാവരെയും പിടിച്ചിടണ്ട മിഡിൽ ഓർഡേഴ്സിൽ വരുന്ന ബാറ്റ്സ്മാൻമാരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മുടെ ഓസ്ട്രേലിയൻ സ്കോഡ് ജസ്റ്റ് ഒന്ന് വായിക്കാം ആദ്യം തന്നെ നമ്മുടെ ഡേവിഡ് വാർണർ അതുപോലെ തന്നെ ആരോൺ ഫിഞ്ച് ദെൻ മിച്ചൽസ് മിച്ചൽ മാർഷ് അതുപോലെ തന്നെ സ്മിത്ത് ഗ്ലൻ മാറ്റ്സൽ പിന്നെ സ്റ്റോൺസ് മാത്യു മാത് വൈഡ് പിന്നെ അതുപോലെ തന്നെ സാംബ മിച്ചൽ സ്റ്റാർക്ക് ഹേസൽ വുഡ് പിന്നെ പാറ്റ് കാമിൻസ് ഇത്രയും പേരാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ശ്രീലങ്ക സ്കോഡിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മുടെ കുശാൽ പെരേര അതുപോലെ തന്നെ നിസാരംഗ അശലങ്ക അതുപോലെ തന്നെ ആവിഷ് ഫെർണാണ്ടോ രാജപക്ഷ ശനക അതുപോലെ തന്നെ നമ്മുടെ കരുനാട്ടി പിന്നെ ചമേര ഫെർണാണ്ടോ ബി ഫെർണാണ്ടോ ആണ് അതൊരു ബൗളറാണ് പിന്നെ ഹാസരൻ ആൻഡ് കുമര ഓക്കെ അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ശ്രീലങ്കൻ സ്കോഡിലുള്ളത് നമ്മുടെ വിക്കറ്റ് കീപ്പേഴ്സ് അതായത് ഞാൻ ഇനി ബെസ്റ്റ് പറയാൻ പോകുന്നത് ഒരു വിക്കറ്റ് കീപ്പറോ ഒരു ബാറ്റ്സ്മാൻ അതുപോലെ തന്നെ ഒരു ബൗളറോ ഒരു ഓൾ റൗണ്ടറിനെയും മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട നാല് പേരെയാണ് പറയാൻ പോകുന്നത് വിക്കറ്റ് കീപ്പേഴ്സിൽ നിങ്ങൾ മെയിനായിട്ട് നാളെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആളാണ് നമ്മുടെ കുശാൽ പിരാര കാരണം കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും പുള്ളിക്കാരൻ നല്ല ഫോമിലാണ് അതുപോലെ തന്നെ അഗൈൻസ്റ്റ് ഓസ്ട്രേലിയോടൊപ്പം കുറച്ചും കൂടെ ഫോമാകാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡേവിഡ് വാർണർ കഴിഞ്ഞ എല്ലാ മത്സരവും മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതലും നന്നായി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പുള്ളിക്കാരൻ അപ്പോൾ മാസ്റ്റർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഒറ്റയാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ ഇട്ട് കൊടുത്തോളൂ നല്ല പോയിന്റ് ഇടാൻ നല്ല പോയിന്റ് ഉള്ള പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓൾ റൗണ്ടേഴ്സിലോ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഹാസിരംഗ ഹാസിരംഗ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യുന്നുണ്ട് മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഓൾ റൗണ്ടർ തന്നെയാണ് നമ്മുടെ ഹാസരങ്ക ഒരുപാട് പേര് ക്യാപ്റ്റൻ കൊടുത്തൊരു വ്യക്തിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ബൗളേഴ്സിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് മിച്ചൽ സ്റ്റാർക്ക് ബെസ്റ്റ് ബൗളേർ ഇൻ ഓഫ് ദ ബെസ്റ്റ് ബൗളേഴ്സ് ഇൻ ദ വേൾഡ് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ അടിപൊളി ബൗളറാണ് അതുപോലെ തന്നെ യോക്കേഴ്സും ഡെത്ത് ഓവർ അറിയാം പുള്ളി കഴിഞ്ഞ് വേറെ ആളുള്ളൂ പുള്ളിക്കാരൻ നാളത്തെ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട് ശ്രീലങ്കത്തെ ഫസ്റ്റ് ഇറങ്ങുന്ന രണ്ട് മൂന്ന് പേരെയൊക്കെ ഉഷാൽ വിശാൽപ്പേരക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒഴിവാക്കാം കേട്ടോ നമ്മുടെ ടീം ഇടാം ഓസ്ട്രേലിയ വേഴ്സസ് ശ്രീലങ്ക ഓക്കേ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആരെയും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് വിക്കറ്റ് കീപ്പേഴ്സിൽ കെ പെരേരെ ചൂസ് ചെയ്യാം പിന്നെ ബോളേഴ്സിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി ബാറ്റ്സ്മാനിലോട്ട് വരാം നമ്മുടെ ഐ എസ് എൽ ബോർഡ് നല്ല ഫോമിലാണ് കഴിഞ്ഞ ഒരു മത്സരം പുള്ളിക്കാരൻ തിളങ്ങിയായിരുന്നു അപ്പോൾ ഈ മത്സരം എനിക്ക് തോന്നുന്നില്ല രണ്ട് വിക്കറ്റ് എടുക്കണമെങ്കിൽ രണ്ട് വിക്കറ്റ് ഒരു വിക്കറ്റ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമുക്ക് സാമ്പയൊക്കെ ചൂസ് ചെയ്യണം മസ്റ്റായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മാ മാറ്റ്സുമില്ല അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ മാർഷൊന്നും വേണ്ട കാരണം പുള്ളിക്കാരൻ ബോളിങ് ഒന്നും നേരെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒരു ഓവറൊക്കെ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഹാസരങ്കയെ മസ്റ്റായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇനിയിപ്പോൾ ബാറ്റിംഗ് ഓർഡറിലോട്ട് പോയി കഴിഞ്ഞാൽ എസ് സി സ്മിത്തിനെ എടുക്കാം പിന്നെ അതുപോലെ തന്നെ ആശങ്ക ഈ പുള്ളിക്കാരൻ ചാൻസ് കുറവാണ് രാജപക്ഷെ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ വാർണറിനെയും ചൂസ് ചെയ്യാം കേട്ടോ എ ഫെർണാണ്ടോ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ജസ്റ്റ് ഒരു ഓൾറൗണ്ടറിറങ്ങി അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ ഓക്കെ ഈ പുള്ളിക്കാരൻ വേണോ എന്നാണ് ഞാൻ നോക്കുന്നത് വേണ്ട നമുക്കൊരു ബൗളറിനെ തന്നെ ചൂസ് ചെയ്യാം എല്ലാവരും ഹേസൽവുഡിനെ വുഡിനെ എടുത്തു ഇനി ഇപ്പോൾ നമ്മളെ മാത്രം ഒഴിവാക്കിയിട്ട് വെറുതെ പോയിൻറ്റ് കുറയ്ക്കണ്ട ഫിഞ്ചും നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹേസൽവുഡിനെ മാറ്റിയിട്ട് ഫിഞ്ചിനെ എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു മത്സരം ബാറ്റിങ്ങിന് കുറച്ചുകൂടെ അനുകൂലം കൊടുക്കേണ്ടതാണെന്ന് മസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് നമുക്ക് ക്യാപ്റ്റൻസിയാണ് എല്ലാവരും കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്തിട്ടൊരു കാര്യമില്ല നമ്മളൊരു വൺ ഡിഫറൻസ് കൊണ്ടുവരാൻ പോവുകയാണ് ഹെൽ കുമാരേനീയനാണ് നമ്മൾ ഉണ്ടായി ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നത് വൈസ് ക്യാപ്റ്റൻ മിച്ചൽ സ്റ്റാർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൺ ചേഞ്ചിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വാർണറിനെയൊക്കെ ക്യാപ്റ്റൻസി കൊടുക്കാം കൊടുക്കുന്ന പേര് ആൾക്കാരും ഉണ്ട് കേട്ടോ ആറ് ശതമാനം കൊടുക്കുന്ന ഞാൻ എന്തായാലും ശ്രീലങ്ക രണ്ട് ബൗളേഴ്സിനെ കൊടുത്താലും സീനാണ് കാരണം ഒരു നമുക്ക് വൈസ് ക്യാപ്റ്റൻ മതി കാരണം ഇതൊരു പക്ക ബാറ്റിംഗ് പിച്ചാണ് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ മാച്ച് കൊടുക്കും കാരണം മാച്ച് എല്ലാണെങ്കിൽ ബാറ്റ് ചെയ്യും ഒരു മിഡിൽ ഓർഡേഴ്സിലൊക്കെ വരുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മുന്നിൽ കൊടുത്ത അൽകുമാരീനെയും സ്റ്റാർക്കിനെയൊക്കെ കൊടുക്കാം നിങ്ങൾ എപ്പോഴും ഞാൻ ഇടുന്ന മതി ടീം ഇടണം ഞാൻ പറഞ്ഞു തരുന്നത് ജസ്റ്റ് നിങ്ങൾ ചെയ്ഞ്ചസ് കൊണ്ടുവരാൻ മാത്രമാണ് കേട്ടോ ഇതെന്താ അത് ഇട ഇടയ്ക്കിടയ്ക്ക് ഈ നെറ്റിൻ്റെ പ്രശ്നമുള്ളതാണ് അതാ വന്നു ആദ്യം തന്നെ കുശാൽ പെരര വാർണർ സ്മിത്ത് ഫിഞ്ച് രാജപക്ഷ മാൽ ഹാസുരംഗ സ്റ്റാർക്ക് സാമ്പ അതുപോലെ തന്നെ കുമര തീക്ഷണ ഇത്രയും പേരാണ് ഇട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാം പിന്നെ മച്ചാമാർ നിങ്ങളുടെ ക്യാഷ് കുറവാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഈ മുപ്പത്താറൂടെ കോണ്ടാക്റ്റൊക്കെ കളിക്കുക എന്നിട്ട് മുന്നേറി മുന്നേറി വരിക പിന്നെ നിങ്ങളിടക്കിടയ്ക്ക് ചെറിയ ചെറിയ കോണ്ടസ്റ്റൊക്കെ കളിക്കാൻ നോക്കുക വലുത് മാത്രം പിടിച്ച് നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റിക്ക് വേണ്ടി ചെറുതിലോട്ടും വരിക അതുപോലെ തന്നെ ചെറുത് മാത്രം കളിക്കുന്നവരോട് ഇടക്കിടയ്ക്ക് വലുതിലോട്ടും വരിക അത്രേ എനിക്ക് പറയാനുള്ളൂ മാക്സിമം നിങ്ങൾ ഹെഡ് ടു ഹെഡ് ഒക്കെ കളിച്ച് നല്ലൊരു പോയിന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാൻ വെച്ചാൽ മേക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കോളേജിലൊക്കെ പോയി വന്ന് ടയേർഡായിട്ടിരിക്കുകയാണ് എനിക്ക് ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല കാരണം കോളേജിൽ പോകുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് നടക്കുന്നില്ല യൂട്യൂബ് തന്നെ ഞാൻ വൈകിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഇനി കുറച്ച് കുറേ നോട്ടൊക്കെ ചെയ്താൽ ഓക്കെ അപ്പോൾ അതൊന്നും ടോപ്പിക്കല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അച്ചാൻമാരെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ